ഒന്ന്. മൂന്ന് വിസിൽ അടിച്ചു കഴിയുമ്പോ ഓഫ് ആക്കണം. മൊബൈൽ നോക്കി ഇരുന്നിട്ട് അവസരം നാശമുണ്ടല്ലോ. ശ്രദ്ധിക്കണം, മൂന്ന് വിസില്. എന്റെ ദൈവമേ, എല്ലാം പോയല്ലോ. ഇപ്പൊ അമ്മയുടെ വായിരിക്കണം മൊത്തം കേക്കിഞ്ഞ്. എന്ത് ചെയ്യും? ഞാൻ നിന്നോട് എന്തോ പറഞ്ഞത്? ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടാണോ പോയത്? മൂന്ന് വിസിൽ വരുമ്പോ ഓഫ് ചെയ്യണമെന്ന്. എന്നിട്ട് നീ എന്തു കാണിച്ചത്? മൂന്ന് വിസിൽ വരുമ്പോ ഓഫ് ചെയ്യണമെന്നല്ലേ ഞാൻ രണ്ട് വിസിലേ കേട്ടോളൂ. ആവിയായിട്ട് പറഞ്ഞു പോയാ? ഞാൻ കേട്ടില്ല. ഇടി മനുഷ്യൻ നെനിച്ചിരിക്കാൻ വയ്യാത്ത പരുവത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇത് മൊത്തം തുടച്ച് മിനുക്കിയിട്ട് ഇനി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി. കേട്ടല്ലോ, ഞാൻ അന്നേ പറഞ്ഞല്ലേ അമ്മ, ഈ ഗ്യാരണ്ടി കഴിഞ്ഞ കുക്കറിന് എടുത്ത് കളയണോന്ന്. ഈ ഗ്യാരണ്ടി കഴിഞ്ഞ കുക്കറിലാണ് ഇത്രയും കാലം നിനക്കൊക്കെ വച്ച് വേവിച്ചു തന്നത്, അതറിയോ? ചെയ്യടി പണി. ഒന്ന് സഹായിക്കമ്മ, എന്റെ അച്ഛനെ വിളിച്ച് സഹായിക്കാൻ പറ. എന്തിനമ്മ വെറുതെ അച്ഛനെ ഒക്കെ വിളിക്കണം? തന്തയ്ക്ക് വിളിച്ചല്ലേ. എന്നെ വിളിച്ച മണി? ഓ അച്ഛ, ഇപ്പൊ വിളിച്ചേ ഉള്ളു അമ്മ. എന്ത് സ്നേഹം അറിയോ അച്ഛനോട് അമ്മയ്ക്ക്? ഓ എനിക്ക് വയ്യ. അയ്യോ മോളെ, ഇതൊക്കെ ചെയ്യുന്നത് അമ്മ ചെയ്യില്ല. ഇതൊക്കെ അമ്മ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തേക്കാണല്ലോ തുടപ്പില്. മണി, നീ തുടക്കുമ്പോ അത് നല്ല നീറ്റ് ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. നീറ്റ്നെസ് കുറച്ച് മതി, വൃത്തിയായിട്ട് തുടച്ചോളണം. ഇതെന്തിങ്ങനെ സംഭവിച്ചു? അങ്ങനെ അതെ അച്ഛ, ഞാൻ പറയാം. ഞാൻ രണ്ട് വിസിലേ കേട്ടുള്ളൂ, മൂന്നാമത്തെ വിസില് കേട്ടില്ല. അത് മണി മൂന്നാമത്തെ വിസിലേക്കാത്ത? മൂന്നാമത്തെ വിസിൽ അടിക്കാത്ത എന്തെന്നാ? കുക്കറിനോട് പോയി ചോദിക്കും. എങ്ങനെ കേക്കും? ചെവിക്കാത്ത എപ്പോഴും ഇത് കുത്തി വെച്ചോണ്ടല്ലേ നിൽക്കുന്നത്. വേണ്ട, ഇവിടെ എപ്പോഴും പാഴ് ചെലവാണ്. എല്ലാ സാധനം വാങ്ങിക്കുക, ഉണ്ടാക്കുക, അങ്ങ് കളയുക. നീ ഒരു കാര്യം ചെയ്യും, ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരണ്ട, ഇവിടെ ഒന്നും ഉണ്ടാക്കേം വേണ്ട. ഇങ്ങനെ തന്നെ ഇരുന്നത് ഞാൻ പരിപാടി നിർത്തി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ എല്ലാ പണിയും ചെയ്യാം. നിങ്ങളൊക്കെ ജോലിക്ക് പോയി, ബാംഗ്ലൂർ ഞാൻ പോണില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെ ഇപ്പൊ വരും പിങ്കി, വരുമ്പോ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവള് നിന്നെയൊക്കെ പിടിച്ച് തിന്നും. അതാ നല്ലത്, എടുത്ത് തിന്നിട്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നെ പാചകം പഠിപ്പിച്ചാന്ന്. അപ്പൊ അമ്മ പറയും, ഉപ്പ് കൂടി മുളക് കൂടി, നിനക്കൊന്നും ഉണ്ടാക്കിയാ ശരിയാവൂല, കരിഞ്ഞു പോവും. എന്റെ ഒരേ വീടിനെ ഞാൻ വച്ചാൽ ഇഷ്ടപ്പെടുള്ളൂ. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. ഒരു ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തതാണ് ഇനി ഭക്ഷണം മൊത്തം ഉണ്ടാക്കാൻ പോണത്. എന്നിട്ടാണ് 500 രൂപയ്ക്കും 600 രൂപയ്ക്കും അങ്ങനെ മീനൊക്കെ കരിഞ്ഞു പോവാനായിട്ട് പോടെ. നിങ്ങളെല്ലാരും ഇവിടെ വന്നിരിക്കുക. ഞാനേ കുറെ നേരമായിട്ട് ഷു 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 എന്നും പറഞ്ഞു ശബ്ദം കേൾക്കുക. നീ വല്ല പാമ്പൊന്നും കേറിയ? എന്റെ പൊന്നളിയെ പാമ്പൊന്നും അല്ല, ഷു ഷു എന്ന് വിളിച്ചാളെ കുക്കർ അളിയവിടെ കേട്ട്. പക്ഷെ അനന്തരവള് കേട്ടില്ല, അതാ ഇങ്ങനെ.
പണികുട്ടൻ ചേട്ടാ എന്നെ തീരെ ബുദ്ധിയില്ലേ. കുക്കറിന്റെ ശബ്ദവും മനുഷ്യന്മാര് വിളിക്കുന്നതും തമ്മിൽ മനസ്സിലാവില്ല വ്യത്യാസം. എന്നെ മണി അളിയന് ബുദ്ധിയില്ല എന്നുള്ള ശരിയെന്നെ. പക്ഷെ നീ കളിയാക്കല്ലേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊടു കളിയാ. അളിയാ എനിക്കിട്ട് വെച്ചല്ലേ വേണ്ടാ ഉഴിക്കടാ ഞാൻ എടുക്കും. ഇല്ല അളിയാ പെങ്ങളെ വെച്ചേക്കുന്ന ഒന്നുമില്ല. ഞാൻ ഇനി ഒരു പണി എടുക്കൂല. അടുക്കളയിൽ നല്ല ഒരു വീട്ടിൽ ഒരു പണി ചെയ്യാൻ നീയാ നീ മിണ്ടി പോലെ നീ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നാ മതി കേട്ടാ. എല്ലാം കൊള്ളാം. അത് ഈ ചിങ്ങത്തിൽ 35 വയസ്സ് അത്രയായുള്ളോ? നല്ല തമാശ. ഇതുവരെ ഒരുപാട് തമാശ ഉണ്ടോ? 35 വയസ്സ് ആണല്ലേ. എന്റെയാ വിഷയം? എന്റെയാ? ഇത്തിരി സൗന്ദര്യം കൂടി പോയേ. ഇനി ഇതുവഴി വരണ്ട. ഇത് മുഴുവനും വെച്ചോ. അല്ല അത്രയില്ല. പോ സഹോദര. ശരി കേറിയിരുന്നു കേട്ടാ. ശരി സഹോദരി. ശരി. അയ്യോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആരും ഒന്നും മിണ്ടൂലേ. അല്ല കാര്യം എന്താന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിൽ ഞാൻ ഇനി വാ തുറക്കത്തില്ല. ശരിക്കും? ആ ശരിക്കും. ഭക്ഷണം കഴിക്കാനും വാ തുറക്കൂലേ? അത് ഞാൻ ചെറുതായിട്ടൊന്ന് വാ തുറക്കും. അതിനായിട്ട് ചെറുതായിട്ട് തുറക്കണം. എന്ത് പറ്റി? അപ്പൊ ഞാൻ പറയാം, 3 വിസിലേക്കുമ്പോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 വിസിലേ കേട്ടുള്ളൂ. അത്രേ ഉള്ള? ഇപ്പൊ ഇവിടെ ആരാ വിസിൽ അടിച്ചേ? ദുൽഖർ. ദുൽഖർ? ദുൽഖറാ? എടി കുക്കർ. നിസ്സാര കാര്യം. അതിനാണ് ഇത്രയും പ്രശ്നം ഇവിടെ. പിന്നെ നീ വിചാരിക്കും പോലെ അത്ര നിസ്സാര കാര്യം അല്ല. ഉള്ള പണി മൊത്തം ചെയ്യാൻ ഞാനും ചുറ്റിരുന്ന് കുറ്റം പറയുന്ന ഇവരെല്ലാരും. ഞാൻ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞു? സത്യമാണോ? കുറ്റൊന്നും പറയൂല. എനിക്കാണെങ്കിൽ നിറയെ പറയാനുണ്ട്. പറയാൻ അങ്ങോട്ട് പറ്റണല്ലോ. എന്ത് പറയും? അതേ പെങ്ങളെ, ഈ എല്ലാ ജോലികളും ഉടനെ അങ്ങ് ചെയ്ത് തീർക്കരുത്. ഒരിച്ചിരി മിച്ചം വെച്ചേക്കണം. നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ വേണ്ടി നാളത്തെ ഒരു കരുതലായിട്ട് ആ ജോലികളെ മാറ്റി വെക്കണം. ആണല്ലേ. എന്നാ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കണ്ട. നാളത്തേക്ക് കരുതി വെക്കാം നമുക്ക്. വയറില് മിച്ചം ഇടാം. നാളത്തേക്ക് കരുതാം. ഇന്നലെ വലിയ ഉപദേശമൊക്കെ തന്നതല്ലേ. ഇച്ചിരി എന്നല്ല, ഞാൻ ഒട്ടും ചെയ്യുന്നില്ല. ആങ്ങള തന്നെ നാളെ തൊട്ടങ്ങ് ചെയ്ത് തീർത്തോ പണി മൊത്തം. മണി ഞാൻ ഒരു കാര്യം പറയാം. പിങ്കി മോൾ ഇപ്പം വരും. വിശന്നായിരിക്കും വരുന്നത്. നീ വല്ലതും കഴിക്കാൻ ഉണ്ടാക്കുന്നോക്കോളൂ. ഒന്നും ഉണ്ടാക്കണില്ല. പട്ടിണി കിടക്കട്ടു. ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കണ്ട. എന്റെ കയ്യിലേ 4 മുട്ട ഉണ്ട്. എനിക്കത് മതി. മതിയോ? ഞാൻ അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ആണല്ലേ. ബുദ്ധിമുട്ടാവും. വയസ്സായാലും കൊതിക്ക് ഒരു കുറവില്ല. മണി എന്നാ പിന്നെ ഒരു ചായ ഇട. നീ പാലില്ല. ഒരു കട്ടൻ ചായ. ചായപ്പൊടി ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഒരു ചുക്ക് കാപ്പി ഇട്. ഇവിടെ ഒരു ചുക്കും ഇല്ല, ചുണ്ണാമ്പും ഇല്ല, ഒന്നും ഇല്ല. എന്തോന്നു ഇവിടെ വാങ്ങിയ പലവഞ്ഞൊക്കെ അങ്ങ് ടൂറ് പോണം? ഓ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഇവിടെ ചായ ഇടാൻ പോന്നോ അതോ വഴക്കിടാൻ പോന്നോ? ഒരു ചായ അല്ലേ ഇടണം. ഞാൻ ഇട്ടോളാം കേട്ടോ. പക്ഷെ ആലോചിക്കണം ഒന്ന് നന്നായിട്ട്. അല്ല ഇതിനകത്ത് എന്തോ ആലോചിക്കാനിരിക്കുന്നത്. അതായത് നമ്മൾ ഇച്ചിരി വെള്ളം വെക്കുക, ചൂടാക്കുക, തിളപ്പിക്കുക, ഇച്ചിരി തേയിലപ്പൊടി ഇടുക, അതുപോലെ പാലൊന്നും ചൂടാക്കുക, രണ്ടോട് മിക്സ് ചെയ്യുക, ഇച്ചിരി പഞ്ചസാര ഇടുക, കലക്കുക. അല്ല ടൗക്ക് കത്തിക്കണം. ഈ ചായ ഇടുന്നത് നിസ്സാര പണിയൊന്നും അല്ല. എന്തുമാത്രം പണി എടുക്കണം എന്നറിയാവോ? പാത്രം കഴുകണം, സ്റ്റൗ കത്തിക്കണം, അതെടുത്ത് വയ്ക്കണം. ആകെ ക്ഷീണിക്കും.
ആലോചിച്ച് കണ്ടേ ചെയ്യാൻ പറ്റും. കണ്ട കണ്ട ഒരു ചായയുടെ അവള് കണക്ക് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ പണിയും ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്കൊന്നും വിലയില്ല. ഒരു ചായ പോലെ ഇടാൻ വയ്യാകുന്നു. അല്ല അല്ല, ഏത് കാര്യങ്ങളാണെങ്കിലും ആലോചിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിച്ച് ചെയ്യാൻ പറ്റും.